വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഇന്ത്യയിൽ ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണം നടൻ ആമിർ ഖാനെ പോലെയുള്ളവരാണത്രേ. പറഞ്ഞത് മധ്യപ്രദേശിലെ BJP MP ആയ സുധീർ ഗുപ്തയാണ്. സ്വന്തം കുട്ടികളെ അയാൾ അനാഥരാക്കി മൂന്നാമത് വിവാഹത്തിന് ഇപ്പോൾ ആമിർ ഖാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ് മധ്യപ്രദേശിലെ BJP MP ആയ സുധീർ ഗുപ്ത നടത്തിയ പരാമർശം. രാജ്യത്തെ ഭൂമി ഒരിഞ്ച് പോലും വർദ്ധിക്കുന്നില്ല, പക്ഷേ ജനസംഖ്യ വളർന്ന 140 കോടിയാകുന്നു. വിഭജന കാലത്ത് പാകിസ്ഥാന് അവരുടെ ജനസംഖ്യയുടെ ആനുപാതത്തെക്കാൾ വലിയ ഭാഗം ഭൂമി ലഭിച്ചു. അവിടെ നിന്ന് പിന്നെയും ആളുകൾ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയുടെ സൂപ്പർ താരം ആമിർ ഖാൻ ആദ്യ ഭാര്യ റീനയെയും അവരുടെ മക്കളെയും ഇപ്പോൾ രണ്ടാം ഭാര്യ കിരണിനെയും അവരുടെ മകനെയും ഉപേക്ഷിച്ച് മൂന്നാം വിവാഹത്തിന് ശ്രമിക്കുന്നു. ആമിർ ഖാനെ പോലെയുള്ളവരാണ് ജനസംഖ്യാ സന്തുലനം തെറ്റിക്കുന്നത് എന്നാണ് സുധീർ ഗുപ്ത നടത്തിയ പരാമർശം. ഇനി സുധീർ ഗുപ്ത പറഞ്ഞ വാക്കുകളിലെ ചില കാര്യങ്ങൾ കൂടി പരിശോധിക്കാം. നടൻ ആമിർ ഖാന് മൂന്ന് മക്കളാണുള്ളത്. ആദ്യ ഭാര്യയിൽ നിന്ന് ജുനൈദ് എന്ന മകനും ഇറ എന്ന മകളുമാണുള്ളത്. ആദ്യ ഭാര്യയുമായുള്ള വിവാഹമോചനത്തിന് ശേഷമുള്ള രണ്ടാം ഭാര്യയിൽ ആസാദ് റാവു ഖാൻ എന്ന മകൻ ഉൾപ്പെടെ മൂന്ന് മക്കളാണ് ആമിർ ഖാൻ ഉള്ളത്. മൂന്ന് മക്കളുള്ള ആമിർ ഖാനെ ഉദാഹരണമാക്കിയാണ് BJP MP ആയ സുധീർ ഗുപ്ത ഇത്തരത്തിലൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. ഇനി മൂന്നിൽ കൂടുതൽ മക്കളുള്ള BJP നേതാക്കൾ വരെ ഈ രാജ്യത്തുണ്ട്. പക്ഷേ അവരാരെയും BJP MP ആയ സുധീർ ഗുപ്ത പരാമർശിച്ചിട്ടില്ല. സുധീർ ഗുപ്തയുടെ കണ്ണിൽ അതൊന്നും ജനസംഖ്യാ വർധനവിന് കാരണമാവുന്നതേയില്ല. സുധീർ ഗുപ്ത പേര് പറഞ്ഞ് പരാമർശിച്ചത് ആമിർ ഖാനെ മാത്രമാണ്. അതിനും ചില കാര്യങ്ങളുണ്ട്. ആമിർ ഖാനെതിരെ ഇത്തരത്തിലുള്ള പരാമർശം നടത്തുന്ന ആദ്യത്തെ BJP നേതാവൊന്നുമല്ല സുധീർ ഗുപ്ത. നേരത്തെ BJP നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി ആമിർ ഖാന് പാക് ചാരസംഘടനയായ ISI ബന്ധമുണ്ടെന്ന് വരെ പ്രസ്താവന നടത്തിയിരുന്നു. ആമിർ ഖാന്റെ PK എന്ന ചിത്രത്തിലെ പാകിസ്ഥാനിലെ പ്രചരണം നിർവഹിച്ചത് ISI ആണെന്നുമാണ് അന്ന് BJP നേതാവായ സുബ്രഹ്മണ്യൻ സ്വാമി നടത്തിയ പരാമർശം. അന്ന് ആമിർ ഖാന്റെ സിനിമാ പോസ്റ്ററുകൾക്കെതിരെ BJP പ്രവർത്തകർ കരിയോയിൽ വരെ ഒഴിച്ചിരുന്നു. ഏറ്റവും അവസാനം തുർക്കിയിൽ ലാൽ സിംഗ് ചദ്ദ എന്ന തന്റെ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയ ആമിർ ഖാൻ തുർക്കി പ്രസിഡന്റ് ഉർദുഗാന്റെ ഭാര്യ എമിനെ ഉർദുഗാനുമായി നടത്തിയ സൗഹൃദ സംഭാഷണത്തിലും സംഘപരിവാർ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു. അന്ന് ആമിർ ഖാനുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രം എമിനെ ഉർദുഗാൻ ട്വീറ്റ് ചെയ്തിരുന്നു. പിന്നാലെ ആമിർ ഖാനെതിരെ സംഘപരിവാർ അനുകൂലികർ സൈബർ ആക്രമണം വരെ നടത്തിയിരുന്നു. ലാൽ സിംഗ് ചദ്ദ എന്ന ചിത്രം ബഹിഷ്കരിക്കുമെന്നാണ് അന്ന് സംഘപരിവാർ നടത്തിയ ഭീഷണി. ഇത്തരത്തിൽ സംഘപരിവാർ ആമിർ ഖാൻ എന്ന നടനെതിരെ കലി തുള്ളാനുള്ള കാരണം രാജ്യത്തെ അസഹിഷ്ണുതയ്ക്കെതിരെ ആമിർ ഖാൻ രംഗത്ത് വന്നിരുന്നു എന്നതാണ്. ഇതാണ് സംഘികളെ ചൊടിപ്പിച്ചത്. തുടർന്നാണ് ആമിർ ഖാന്റെ ചിത്രത്തിനെതിരെ കരിയോയിൽ ഒഴിച്ചതും അദ്ദേഹത്തിന് ISI ബന്ധമുണ്ടെന്ന് BJP നേതാക്കൾ ആരോപിച്ചതുമെല്ലാം. അതിന്റെ ഏറ്റവും അവസാനത്തെ പതിപ്പാണ് മധ്യപ്രദേശ് MP സുധീർ ഗുപ്തയുടെ ജനസംഖ്യാ വർദ്ധനവിന് കാരണം ആമിർ ഖാൻ ആണെന്ന പ്രസ്താവന. 2015 ഒന്നാം മോദി സർക്കാർ ആദ്യത്തെ ഒരു വർഷം പിന്നിട്ട വേളയിലായിരുന്നു രാജ്യത്ത് അരക്ഷിതാവസ്ഥയുണ്ട് എന്ന് ആമിർ ഖാൻ പറഞ്ഞത്. രാജ്യത്തുണ്ടായ പല അനിഷ്ട സംഭവങ്ങളും തന്നെയും പരിഭ്രമിച്ചുവെന്ന് ആമിർ ഖാൻ അന്ന് പറഞ്ഞിരുന്നു. ആമിർ ഖാനെ കൂടാതെ ഷാറുഖ് ഖാൻ അടക്കമുള്ള ബോളിവുഡ് നടന്മാർ അന്ന് രാജ്യത്ത് അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞിരുന്നു. അന്ന് പറഞ്ഞതിന്റെ കലിപ്പാണ് ഇന്നും സംഘപരിവാർ നേതാക്കൾ ആമിറിനെതിരെ നടത്തുന്നത്. ഇനി സുധീർ ഗുപ്ത പറഞ്ഞ പരാമർശം തന്നെ കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് എതിരാണ്. 2020 ഡിസംബറിൽ ജനസംഖ്യാ നിയന്ത്രണത്തെ പറ്റി അഭിഭാഷകനും BJP നേതാവുമായ അശ്വിനി കുമാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം തങ്ങൾക്ക് എത്ര കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ദമ്പതികൾക്കുണ്ടെന്നും കുട്ടികളുടെ എണ്ണം എത്ര വേണമെന്ന തീരുമാനം സർക്കാർ ദമ്പതികളിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നുമാണ് അന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ സത്യവാങ്മൂലം. ഈ സത്യവാങ്മൂലത്തിന് എതിരായിക്കൊണ്ടാണ് സുധീർ ഗുപ്തയുടെ ഈ പരാമർശം എന്നുള്ളതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.